പറയാം ഇതൊരു സാറ്റർഡേ വർഷിപ്പ് ആയതുകൊണ്ട് ആ പുനരുത്ഥാനത്തിന്റെ ആഘോഷതയുടെ പ്രാധാന്യം കുറയുന്നില്ല. ഈവൻ ഇൻ ദിസ് സാറ്റർഡേ ഇറ്റ്സെൽഫ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ലെറ്റ് മീ എൻകറേജ് യു ദാറ്റ് വി ആർ സെലിബ്രേറ്റിംഗ് ദ വിക്ടറി ഓഫ് ദ റിസറക്ഷൻ ഓഫ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ ആഘോഷമാണ്. അത് കാത്തിരിപ്പാണെങ്കിലും ഉപവാസമാണെങ്കിലും ബൈബിൾ സ്റ്റഡി ആണെങ്കിലും സൺഡേ റെഗുലർ സർവീസ് ആണെങ്കിലും വി ആർ സെലിബ്രേറ്റിംഗ് ദ വിക്ടറി ഓഫ് ക്രൈസ്റ്റ് of the resurrection of Christ. യേശുവിന്റെ പുനരുത്ഥാനത്തിന്റെ ആഘോഷമാണ് നമ്മുടെ ആരാധന. സ്തോത്രം. അതാണ് ഈ തിരുവെഴുത്തിൽ കൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ അധ്യായത്തിലേക്ക് വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ദൈവമക്കളുടെ മുമ്പിൽ വെക്കാനുള്ളത്. ഒന്നാമത് നാം കാണുന്നത് യേശുവിന് പ്രിയനായിരുന്ന ഒരുവനായിരുന്നു ഈ ലാസർ. ഓക്കേ, ഒന്നാം വാക്യം കാണുന്ന മറിയുടെയും അവളുടെ സഹോദരി മാർത്തയുടെ ഗ്രാമമായ ബെഥാന്യ എരിശിലേമിന് അടുത്തുള്ളൊരു സ്ഥലം. ഈ ബെഥാന്യയിലാണ് ശിഷ്യന്മാരെ ഒടുവിൽ യേശു കൂട്ടിക്കൊണ്ടു. ഒലിവ് മലയുടെ അടുത്താണിത്. ബെഥാന്യയോളം കൂട്ടിക്കൊണ്ടുപോയി. നിങ്ങളിൽ ചിലരെങ്കിലും ഈ വിശുദ്ധ സ്ഥലം നാടുകൾ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. ഞാൻ പോയിട്ടില്ല, എന്നാൽ ഈ ബൈബിൾ വായന കൊണ്ട് മനസ്സിലാക്കിയാണ് എരിശിലേമിനടുത്ത് ഒലിവുമലയോട് ചേർന്നുള്ള സ്ഥലം ഈ ബെഥാന്യ. അവിടെ നിന്ന് അവിടെയുള്ള ആ ഗ്രാമം, ഒരു ചെറിയ ഗ്രാമം, ആ ഗ്രാമത്തിലെ ഒരു കുടുംബം ലാസർ മാർത്ത മറിയ. ഓക്കേ, ഈ കുടുംബത്തെയാണ് ഇവിടെ നമ്മളുടെ പരിചയപ്പെടുത്തുന്നത്. എന്നിട്ട് ഇവിടെ പറയുന്നത് നിനക്ക് പ്രിയനായവൻ. ആ വാക്യം ശ്രദ്ധിക്കുമോ സഹോദരങ്ങളെ, നിനക്ക് പ്രിയനായവൻ. എങ്ങനെയാണ് ലാസർ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ആസ് ദ വൺ ഹും ജീസസ് ലവ്സ്. നീ സ്നേഹിക്കുന്ന ഒരുവൻ. ഇന്ന് രാവിലെ നമുക്കൊരു പരിചയപ്പെടുത്തൽ കർത്താവിൽ ഉണ്ടാകണമെങ്കിൽ അത് എന്തായിരിക്കണം? കർത്താവ് കർത്താവിനോട് ഈ സഹോദരിമാർ പറയുകയാണ്, ഗുരു കർത്താവെ നിനക്ക് ഇഷ്ടനായവൻ, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു. ഇന്ന് രാവിലെ രണ്ട്, നാം ദൈവത്തെ സ്നേഹിക്കുന്നവരും ദൈവം നമ്മെ സ്നേഹിക്കുന്നവരുമാണ്. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നമുക്ക് കർത്താവിനോടുള്ള സ്നേഹത്തെക്കാൾ വളരെ വളരെ കൂടുതലാണ്. കർത്താവിന് നമ്മോടുള്ള സ്നേഹം അത്രയൊന്നും നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നില്ല. പക്ഷേ രണ്ടും ഉണ്ടാകണം. കർത്താവ് നമ്മെ സ്നേഹിച്ചു, നമുക്ക് കർത്താവിനോട് സ്നേഹം ഉണ്ടാകണം. ഇവിടെ ഈ സഹോദരിമാർ ലാസറിനെ കുറിച്ച് പറയുന്നത് നിനക്ക് പ്രിയനായവൻ. എന്നാൽ അതിന് തൊട്ട് മുമ്പുള്ള വാക്യത്തിൽ എന്തെഴുതിയിട്ടുണ്ടെന്ന് അറിയാമോ? മറിയ യേശുവിന്റെ കാൽക്കൽ പരിമള. അത് പന്ത്രണ്ടാം അധ്യായത്തിലെ വരുന്നുള്ള ആ സംഭവം. പന്ത്രണ്ടാം അധ്യായത്തിലാണ് സംഭവം വിവരിക്കുന്നതെങ്കിലും പതിനൊന്നാം അധ്യായത്തിലെ എഴുത്തുകാരൻ പറയുന്നു ഇങ്ങനെയുള്ള ഒരു മറിയ ഈ ലാസറിന്റെ ഉണ്ടായിരുന്നു. ഞാൻ അതിൽ കൂടെ കർത്താവിന്റെ മക്കളോട് പറയാം, യേശുവിന്റെ കാൽക്കൽ പരിമള തൈലം ഒഴിക്കുന്നവരാണ് നിങ്ങളും ഞാനും എങ്കിൽ നിങ്ങൾക്കും എനിക്കും നേരിടുന്ന കുടുംബത്തിൽ നേരിടുന്ന ഒരു പ്രതിസന്ധിയിൽ യേശു അകന്നു പോകില്ല. മറിയുടെ കാൽക്കലെ തൈലം പൂശൽ യേശു മറന്നിട്ടില്ല. ഇന്ന് രാവിലെ ആരെല്ലാം യേശുവിന്റെ കാൽക്കൽ ആരാധന അർപ്പിക്കുമോ അവിടെ എല്ലാം യേശു ഇടപെടുവാനായിട്ട് ഇറങ്ങി വരും എന്ന് ഈ വചനം നമ്മോട് പറയുന്നു. കർത്താവിന് സ്തോത്രം. നമുക്ക് പ്രിയനായവൻ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 10:11-19 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദാനിയേലിനെ എങ്ങനെയാണ് അവിടെ പരിചയപ്പെടുത്തുന്നത്? ഏറ്റവും പ്രിയപുരുഷനായ ദാനിയേലെ ആ പരിചയപ്പെടുത്തൽ ദൂതൻ പറയുന്ന പരിചയപ്പെടുത്തലാണ്. ദൈവത്തിന്റെ ഒരു ദൂതൻ ദാനിയേലിനെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തുകയാണ്. ഏറ്റവും പ്രിയപുരുഷനായ ദാനിയേലെ. നോക്കൂ സഹോദരങ്ങളെ, എന്താ പരിചയപ്പെടുത്തൽ? പ്രവാചകനെന്നല്ല, ഏറ്റവും പ്രിയപുരുഷൻ. 108:6 നമുക്കറിയാം, നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് എന്നല്ലേ എഴുതിയിരിക്കുന്നത്? ദൈവത്തിന് നിങ്ങൾ പ്രിയമുള്ളവരാണെങ്കിൽ, ദൈവത്തിന് പ്രിയ പുരുഷന്മാരാണെങ്കിൽ, പ്രിയ സിസ്റ്റേഴ്സ് ആണെങ്കിൽ, പ്രിയ കുഞ്ഞുങ്ങളാണെങ്കിൽ, നിങ്ങളുടെയും എന്റെയും കാര്യങ്ങളിൽ അകന്ന് മാറുന്നവരല്ല നമ്മുടെ കർത്താവ്.
അവൻ നമ്മുടെ അടുക്കൽ വരും. പ്രൈസ് ദി ലോർഡ്. താമസിച്ചാലും അവൻ നമ്മുടെ അടുക്കൽ വരും. അവൻ വന്നാൽ നാലെന്നുള്ളത് നാൽപ്പതായാലും ഒരു അത്ഭുതമുണ്ട് എന്ന് ഇന്ന് രാവിലെ ദൈവജനത്തിന് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഇവിടെ ആ വാക്യം ഒന്നുകൂടെ ശ്രദ്ധിക്കൂ. പ്രിയനായവൻ ദീനമായി കിടക്കുന്നു. അങ്ങനെ സംഭവിക്കാമോ? യേശുവിന് പ്രിയനായ ഒരുവൻ ദീനത്തിൽ കൂടെ പോകുമോ? യേശുവിന്റെ മക്കൾ കഷ്ടതയിൽ കൂടെ പോകുമോ? യേശുവിന്റെ മക്കൾ രോഗത്തിൽ കൂടെ പോകുമോ? ചോദ്യങ്ങൾ ഒരുപാട് വരാം. പക്ഷെ വേദപുസ്തകം നമ്മോട് പറയുന്നു, പ്രിയനായവനും കഷ്ടതയിൽ കൂടെ പോകാം. പ്രിയനായ ദാനിയേൽ സിംഹക്കൂട്ടിൽ എറിയപ്പെട്ടില്ലേ? പ്രിയനായ ദാനിയേലിന്റെ സ്നേഹിതന്മാർ തീച്ചുളയിൽ എറിയപ്പെട്ടില്ലേ? ദൈവത്തിന് ഇഷ്ടനായവൻ ആ യോസഫ്, പക്ഷെ അവനെ കാരാഗ്രഹത്തിൽ കൊണ്ടിട്ടില്ലേ? പൊട്ടക്കിണറിൽ ഇട്ടില്ലേ? ജയിലിൽ ഇട്ടില്ലേ? പക്ഷേ അവസാനം അതൊന്നുമല്ല എന്ന് ഈ ചരിത്രമെല്ലാം പറയുന്നു. ജോസഫ് നമ്മോട് പറയുന്നു, മോസസ് നമ്മോട് പറയുന്നു, ലാസറസ് നമ്മോട് പറയുന്നു. സ്തോത്രം. സഹോദരങ്ങളെ, ദീനമ പ്രിയനായവന് അസുഖം വരാം, പ്രിയനായവന് ദീനം വരാം, പ്രിയനായവന് കഷ്ടത വരാം, പ്രിയനായവന് പ്രതിസന്ധി വരാം. പക്ഷെ ആ പ്രതിസന്ധി കൊണ്ട് ജീവിതം അവസാനിക്കില്ല. അതിന് പുറത്തൊരു ജീവിതമുണ്ട്, അതിന് പുറത്തൊരു വിടുതലുണ്ട്, അതിന് പുറത്തൊരു മഹത്വമുണ്ട്. ഇനിയും ഇവിടെ കാണുന്ന മറ്റൊരു വസ്തുത, ഈ ദീനം എന്തിനു വേണ്ടിയാണ്, അതാണ് നാം മനസ്സിലാക്കുന്നത്. ജീസസ് ടേൺസ് ദ സിക്നസ് ഇൻടു ഗ്ലോറി. ഒന്ന്, പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്നവർ പറയിച്ചു. രണ്ട്, ഈ വാർത്ത യേശുവിന്റെ അടുക്കലെത്തി. അപ്പോഴേക്കും സഹോദരങ്ങളെ നമ്മൾ ഓർക്കേണ്ടത്, ബദാനിയിൽ നിന്ന് യേശു ഇപ്പോൾ ഇരിക്കുന്ന യോർദാന്റെ ഒരു തീരം, അല്ലെങ്കിൽ ട്രാൻസ് ജോർദാൻ എന്ന് പറയും, അവിടെ വരാൻ ഒരു ദിവസം വേണം നടന്നു വരാൻ. ആ ഒരു ദിവസത്തെ യാത്രയ്ക്കുള്ളിൽ ലാസർ മരിച്ചു. യേശുവിന്റെ അടുക്കൽ ഈ ദൂതുവാഹി വന്ന് ഈ വർത്തമാനം അറിയുമ്പോഴേക്ക് ലാസർ മരിച്ചു. പിന്നെ യേശു രണ്ട് ദിവസം കൂടെ അവിടെ താമസിച്ചു. അപ്പൊ മൂന്ന് ദിവസമായില്ലേ? പിന്നെ ഒരു ദിവസം പുറപ്പെട്ടു അവിടെ, അപ്പോഴേക്ക് നാല് ദിവസമായി. ഇവിടെ നാം കാണുന്നത് കർത്താവ് പറയുകയാണ്, ഈ ദീനം മരണത്തിനായിട്ടല്ല, ഈ ദീനം ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന്, ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടിയാണ്. ഇത് ഈ ഗോസ്പലിലെ ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. ഗ്ലോറി എന്ന വാക്ക് 1:14, 1:18, 2:11 മുതൽ ഇങ്ങനെ നമ്മൾ തുടർച്ചയായിട്ട് വായിച്ചു വന്നാൽ ഈ 12:25, 28 വരെയും നമ്മൾ കാണുന്ന മഹത്വം എന്ന വാക്ക് ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. ഗ്ലോറി എന്ന് പറയുന്നത് ഈ പുസ്തകത്തിലെ ഒരു പ്രധാനപ്പെട്ട പദമാണ്. ഗ്ലോറി. എന്താ ഇവിടെ ഗ്ലോറി? ദീനം മഹത്വത്തിലാണ്. അങ്ങനെ സംഭവിക്കുമോ? സിക്നസ് ക്യാൻ ഇറ്റ് ബി ടേൺഡ് ഇൻടു ഗ്ലോറി? കഷ്ടത ഒരു മഹത്വത്തിനായിട്ട് മാറുമോ? അതാ പുതിയ നിയമത്തിന്റെ ഒരു വലിയ പ്രത്യേകതയുള്ള പഠിപ്പിക്കൽ. Romans 1:17-18 ചേർത്ത്, കൊരിന്ത്യർക്ക് എഴുതിയ 2:4-16 ചേർത്തൊക്കെ വെച്ച് നമ്മൾ പഠിക്കുമ്പോൾ പുതിയ നിയമം പൗലോസിലേക്ക് ആകട്ടെ, പത്രോസിലേക്ക് ആകട്ടെ, യോഹന്നാൻ അപ്പോസ്തലനാകട്ടെ, അവർ നമ്മോട് പറയുന്ന ഒരു വസ്തുതയുണ്ട്. രോഗം ദീനത്തിന് മഹത്വത്തിന് വേണ്ടിയാണ്, മരണം മഹത്വത്തിന് വേണ്ടിയാണ്, കഷ്ടത മഹത്വത്തിന് വേണ്ടിയാണ്. There is another side for our sufferings. There is another side of death. There is another side of sickness. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളിൽ ആരെങ്കിലും ചിലര് കഷ്ടങ്ങളിൽ കൂടെ, പട്ടിണിയിൽ കൂടെ, ദാരിദ്ര്യത്തിൽ കൂടെ, ആവശ്യത്തിന് പണമില്ലായെങ്കിൽ കൂടെ, ഒരു പ്രതിസന്ധിയിൽ കൂടെ പോകുന്നുവെങ്കിൽ നിങ്ങളോടും എന്നോടുമുള്ള കർത്താവിന്റെ ദൂത് ഇത് അതുകൊണ്ടങ്ങ് അവസാനിക്കുകയല്ല, ഇതിൽ കൂടെ ഒരു ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വമുണ്ട്, കർത്താവിന് ഒരു ഉദ്ദേശമുണ്ട്. There is a divine purpose behind the sickness of Lazarus. ലാസറസിന്റെ മരണത്തിന്റെ പിന്നിൽ ഒരു ദൈവിക ഉദ്ദേശം നിവർത്തിക്കപ്പെടാനുണ്ട്.
ദൈവമക്കളെ അതിന് കർത്താവിനെ അനുവദിക്കുന്നു. ലെറ്റ് us allow Jesus to make it as a glory of the Father. ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഈ സംഭവത്തെ മാറ്റാൻ നമ്മൾ കർത്താവിനെ അനുവദിക്കണം എന്ന് ഈ വചനം നമ്മോട് പറയുകയാണ്. ഈ സംഭവം അങ്ങനെയാ കാണുന്നത്. യേശു പറഞ്ഞു, ഈ ദിനം മരണത്തിനായിട്ടല്ല, ഈ ദിനം മനുഷ്യ ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന്, ദൈവത്തിന്റെ മഹത്വത്തിനാണ്. അതിന്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ ഏതും ഒടുവിൽ അവസാനിക്കുന്ന മരണമാണ്, ടെർമിനേഷൻ ആണ് മരണം. ഡെത്ത് എന്ന് പറഞ്ഞാൽ ദ ടെർമിനേഷൻ ഓഫ് ദ പേഴ്സൺ ഫ്രം ദിസ് ലിവിംഗ് വേൾഡ്. ഈ ജീവനുള്ള ഈ ലോകത്തിൽ നമ്മുടെ ടെർമിനേഷൻ ആണ് മരണം. അതിനപ്പുറത്ത് വേണമെന്ന് വരാൻ പോകുന്നില്ല. അപ്പം ഏത് പ്രതിസന്ധി വന്നാൽ അവിടം വരെ വരും. പക്ഷേ കർത്താവിന്റെ വചനം പറയുന്നു, ആ ടെർമിനേഷൻ പോയിന്റിനപ്പുറത്ത് ദൈവത്തിന് നിങ്ങൾക്ക് വേണ്ടി ഒരു മഹത്വം വെളിപ്പെടുത്തുവാനുണ്ട്. അത് ലോകത്തിന് അറിയില്ല സഹോദരങ്ങളെ, ഇതിന്റെ മിസ്റ്ററി ലോകത്തിന് അറിയില്ല. പക്ഷെ അതുകൊണ്ടാണ് എത്ര കടുത്ത പ്രതിസന്ധിയിലും ദൈവമകൾ പിടിച്ചു നിൽക്കുന്നു, അല്ലെങ്കിൽ ഒരു മുഴം കയറിൽ അവസാനിപ്പിക്കാവുന്ന എത്രയോ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലൊക്കെ വന്നിട്ടുണ്ട്. എന്തുകൊണ്ട് നമ്മൾ അതിലേക്ക് പോയിട്ടില്ലെന്ന് ചോദിച്ചാൽ, ആ ടെർമിനേഷൻ പോയിന്റിന് അപ്പുറത്ത് ഒരു വലിയ മഹത്വം വെളിപ്പെടുത്തുവാൻ എന്റെ രക്ഷകനായ കർത്താവിനെ, ഞാൻ സ്നേഹിക്കുന്ന കർത്താവിനെ, എന്നെ ഇഷ്ടപ്പെടുന്ന കർത്താവിന്, എന്നെ സ്നേഹിക്കുന്ന കർത്താവിന്, ഞാൻ പ്രിയം വെച്ച കർത്താവിന് കഴിയും എന്ന് ഈ വചനം നമ്മോട് പറയും. പ്രൈസ് ദി ലോർഡ്. അതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. വീണ്ടും കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ്. എന്താ ശിഷ്യന്മാരോട് പറയുന്നത്? നിങ്ങൾ നിമിത്തം ഞാന് ഇതിൽ സന്തോഷിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് കർത്താവ് പറയുകയാണ്, ഞാൻ അവിടെ ഇല്ലാതിരുന്നത് കൊണ്ട് ഞാൻ നിങ്ങൾ നിമിത്തം ഞാൻ അതിൽ സന്തോഷിക്കുന്നു. എന്താ അങ്ങനെ പറയാനുള്ള കാരണം? നിങ്ങൾ നിമിത്തം എന്ന് പറയാൻ കാരണം, ഈ ശിഷ്യന്മാർക്ക് യേശുവിൽ ഒന്നുകൂടെ ആഴത്തിൽ വിശ്വാസം അർപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരും. അല്ല, ലാസർ ദീനമായി കിടക്കുന്നു എന്ന് പറഞ്ഞു. യേശു പറയാണ്, ഓക്കെ, ലാസർ ബി ഹീൽഡ് എന്ന് പറഞ്ഞാൽ ഹീൽഡ് ആവും. പക്ഷേ ശിഷ്യന്മാരുടെ വിശ്വാസം ഒന്നുകൂടെ വർദ്ധിക്കണം, ഒന്നുകൂടെ ഉറപ്പാകണം. ഈ 3.5 വർഷം അവരെ കൊണ്ടു നടന്നതിന് ശേഷം ഒടുവിൽ യേശുവിന് തെളിയിക്കണം, ഐ ആം ദ റിസറക്ഷൻ, ഞാനാണ് പുനരുത്ഥാനം എന്ന് പറയുക മാത്രമല്ല, ജീസസ് ഈസ് ഗോയിങ് ടു പ്രൂവ് ഇറ്റ്. വൺ ഈസ് ത്രൂ ദ ലൈഫ് ഓഫ് ലാസറസ് ആൻഡ് ദി അദർ വൺ ഈസ് ത്രൂ ഹിസ് ഓൺ ലൈഫ്. ഒന്ന്, ലാസറിന്റെ ജീവിതത്തിൽ കൂടെ കർത്താവ് തെളിയിക്കാൻ പോകുന്നു. മറ്റൊന്ന്, തന്റെ പുനരുദ്ധാനത്തിൽ കൂടെ അത് തെളിയിക്കാൻ പോവുകയാണ്. ദീനത്തെ മഹത്വത്തിനായി മാറ്റുന്ന കർത്താവ്. ഒടുവിൽ കർത്താവ് പറയുകയാണ്, നാം വീണ്ടും യഹൂദിയിലേക്ക് പോകാം. 7-ാമത്തെ വാക്യം, നാം വീണ്ടും യഹൂദിയിലേക്ക് പോകാം. അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, ഗുരോ, അവർ നിന്നെ കല്ലെറിയാൻ ഭാവിക്കുന്നു, നീ പോകുന്നുവോ? നിർഭയനായ ക്രിസ്തുവിനെയാണ് നമ്മൾ അവിടെ കാണുന്നത്. നിർഭയനായ ക്രിസ്തു. എന്തുകൊണ്ട്? ക്രിസ്തുവിനൊരു നിർഭയത്വം ഉണ്ടായി. അതിന്റെ കാരണം കർത്താവിന്റെ ദൈവഹിതത്തിലുള്ള ഉറപ്പായിരുന്നു. എന്റെ മരണം ആളുകൾ കല്ലെറിഞ്ഞു കൊല്ലുകയല്ല, എന്റെ മരണം ഒരു അപകട മരണമല്ല, എന്റെ മരണം ഒരു ആക്സിഡന്റ് അല്ല. There is a divine appointed way to my life giving. അത് 10:11 പറയും, ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയനാടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു, എന്നാൽ അതിനെ തിരികെ പ്രാപിക്കാനും എനിക്ക് അധികാരമുണ്ട്. ആടുകളുടെ ഉടമസ്ഥനും അതെ ഇടയനും അല്ലാത്ത കൂലിക്കാരൻ ചെന്നായി വരുന്നത് കണ്ട് ആടുകളെ വിട്ട് ഓടിക്കളയുമ്പോൾ ചെന്നായി വന്നാലും എന്തു വന്നാലും നല്ല ഇടയൻ ഓടുന്നില്ല, അവൻ തന്റെ പ്രാണനെ വെച്ചു കൊടുക്കുകയാണ്. പ്രാണനെ എനിക്കും നിങ്ങൾക്കും വേണ്ടി വെച്ചു തന്ന നമ്മുടെ കർത്താവ്, സഹോദരങ്ങളെ, ആ നല്ലവനായ നമ്മുടെ കർത്താവ് ഇന്ന് രാവിലെ നമ്മോട് കൂടെ ഉണ്ട്.
അവൻ നിങ്ങൾക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ പോകുന്ന ഒരു പ്രതിസന്ധിയിൽ നിങ്ങൾ നിലവിളിക്കുമ്പോൾ ദൂരെ മാറി കേൾക്കാതിരിക്കുന്ന ഒരുവനല്ല നമ്മുടെ കർത്താവ്, അവൻ നമ്മുടെ അടുക്കലേക്ക് ഇറങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. രാവിലെ നമുക്കത് കാണാൻ കഴിയും. നിർഭയനായ ക്രിസ്തു കർത്താവ് പറയുന്നു, ഞാൻ അവിടെ പോവുകയാണ്. പകലിന് 12 മണിക്കൂർ നേരമുണ്ടല്ലോ. പകൽ നടക്കുന്നവൻ വെളിച്ചത്തിൽ നടക്കുന്നു, രാത്രിയിൽ നടക്കുന്നവൻ വെളിച്ചം കാണുന്നില്ല. അതുകൊണ്ട് ഇടറിപ്പോവും. എനിക്ക് എന്റെ പകലാണിപ്പോൾ, യേശുവിന്റെ പ്രവൃത്തിയുടെ സമയമാണ്. അത് പറയുന്നത് പകൽ ഉള്ളിടത്തോളം. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിന്റെ രാത്രി എപ്പോൾ വരും നമുക്കറിയില്ല. This is the time, this is the day time the Lord has given to us, and we have to work the works of the one who has sent us. കർത്താവ് പറയുന്നില്ലേ, as the Father has sent me, so shall I send you. പിതാവ് എന്നെ അയച്ചതുപോലെ നിങ്ങളും അയക്കപ്പെട്ടിരിക്കുകയാണ്. You are there as Jesus was sent into this world. ഈ ലോകത്തിലേക്ക് യേശുവിനെ അയച്ചതുപോലെ നിങ്ങൾ സഹോദരങ്ങളെ, നിങ്ങളെ കർത്താവ് നിങ്ങളായിരിക്കുന്ന നാടുകളിൽ കർത്താവ് എന്നെയും നിങ്ങളെയും അയച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കർത്താവ് നിർഭയനായിട്ട് അങ്ങോട്ട് പോവുകയാണ്. കാരണം ദൈവഹിതത്തെ കുറിച്ചുള്ള ഉറപ്പാണ് നിർഭയത്തിന്റെ ആധാരം. ദൈവത്തിന്റെ ഹിതത്തെ കുറിച്ച് നമുക്കുള്ള ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ നിർഭയരായിരിക്കും. പക്ഷെ നമ്മൾ മനുഷ്യരാണ്, നമ്മൾ വേവ് ചെയ്യും, നമ്മൾ വേവലാതിപ്പെടും. ദൈവത്തെ കുറിച്ച് നമുക്ക് അറിയാമെങ്കിലും ദൈവത്തിന്റെ ദൂത് ദൈവദാസന്മാരൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രതിസന്ധി വരുമ്പോൾ നമ്മള് നിരാശപ്പെട്ടു പോകും. പത്രോസിന് സംഭവിച്ചില്ലേ? സംഭവിച്ചു. അത് വരാം. എങ്കിലും ഇന്ന് രാവിലെ വചനം പറയുന്നു, ദൈവഹിതത്തിന്റെ ഉറപ്പ് നമുക്കുണ്ടാകണം. ദൈവത്തിന്റെ സ്തോത്രം. വീണ്ടും എനിക്ക് ഈ വേദഭാഗം നിങ്ങളെ ഓർപ്പിക്കാനുള്ളത് അതിന്റെ 10, 11 വാക്യങ്ങൾ. ഇത് പറഞ്ഞിട്ട് അവൻ, നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു, എങ്കിലും ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് 12 വാക്യം, യേശുവോ അവന്റെ മരണത്തെ കുറിച്ചായിരുന്നു പറഞ്ഞത്, ഉറക്കം എന്ന നിദ്രയെ കുറിച്ച് പറഞ്ഞു എന്ന് അവർക്ക് തോന്നിപ്പോയി. ജീസസ് ടേണിങ് ഡെത്ത് ഇൻടു സ്ലീപ്, അതാണ് മരണത്തെ ഉറക്കമാക്കി ലഘൂകരിക്കുന്ന കർത്താവ് എന്തുകൊണ്ട് അങ്ങനെ ഉപയോഗിക്കുന്നു? പുതിയ നിയമത്തിൽ നിദ്ര എന്ന വാക്ക് വിശുദ്ധന്മാരുടെ മരണത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ സുവിശേഷം വായിച്ചു നോക്കുക. അവിശ്വാസികളുടെ മരണത്തെ കുറിച്ച് മരണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. കാരണം അവർക്ക് ഒന്നാം മരണവുമുണ്ട്, രണ്ടാം മരണവുമുണ്ട്. ഓക്കെ, ഫോർ ദം ഈ ലോകത്തിൽ നിന്നുള്ള ജീവിതം അവസാനിക്കുന്ന മരണത്തിലേക്ക്, പിന്നെയും മരണത്തിലേക്ക്. ഇപ്പോൾ പോകുന്നു മരണം, പിന്നെ വരുന്നതും മരണം. നമുക്ക് ഇപ്പോൾ പോകുന്നത് മരണം എന്ന് പറയാമെങ്കിലും ഇറ്റ് ഈസ് എ സ്ലീപ് ദാറ്റ് വി ആർ ഗോയിങ് ടു അവേക്ക് ഫ്രം അവർ സ്ലീപ്. ഓക്കെ, മരണം വിശുദ്ധന്മാർക്ക് നിദ്രയാണ്. നിങ്ങൾ വായിച്ചു നോക്കൂ, തെസ്സലോനിക്ക ലേഖനം 1 Thessalonians 4:13, 1 Corinthians 15:52, രണ്ടും പൗലോസിന്റെ കൊരിന്ത്യ ലേഖനം, തെസ്സലോനിക്ക ലേഖനം. 1 Thessalonians 4:13, 1 Corinthians 15:52. ഇവിടെ രണ്ടിടത്തും എന്താ പൗലോസ് സൂചിപ്പിക്കുന്ന? ഒരിടത്ത് പറയുന്നു നാം എല്ലാ, കൊരിന്ത്യ ലേഖനത്തിൽ പറയും നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്നു നിദ്ര കൊണ്ടവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത്. 1 Thessalonians 4:13, മറ്റൊന്ന് 1 Corinthians 15:52. ഈ രണ്ട് വാക്യങ്ങളിലും മരണത്തെ, വിശുദ്ധന്മാരുടെ മരണത്തെ, ക്രിസ്തുവിലുള്ള മരണത്തെ എങ്ങനെയാണ് വേദപുസ്തകം പറയുന്നത്? നിദ്ര. ഓക്കെ, നിദ്ര. പൗലോസിന്റെ ഒരു വാക്കെടുത്താൽ നിര്യാണം എന്നൊരു വാക്ക് അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഏറെക്കുറെ ഇതിനെ സമാനം തന്നെയാണ്, നിര്യാണം എന്ന വാക്ക്. നിര്യാണം, നിദ്ര. നിദ്ര ഒരു സാധാരണ വാക്കാണ്. അപ്പൊ ശിഷ്യന്മാരെ വിചാരിച്ചു ലാസർ ഉറങ്ങുകയാണ്. പിന്നെ അവര് പറയാണ്, കർത്താവേ ലാസർ ഉറങ്ങുകയാണെങ്കിൽ ഉണരും. കാരണം മരണം വിശുദ്ധന്മാർക്ക് നിദ്രയാകുന്നത് എന്തുകൊണ്ടാണ്?
എന്തുകൊണ്ട് മരണം നിദ്രയാകുമോ? യേശുവിന്റെ മരണത്തെ കുറിച്ച് പറയുമ്പോൾ ഒരിടത്തും യേശു നിദ്ര പ്രാപിച്ചു എന്ന് എഴുതിയിട്ടില്ല. സ്തേഫാനോസിന്റെ മരണത്തെ കുറിച്ച് പറയുമ്പോൾ കല്ലേറുകൊണ്ട് മരിച്ചിരിക്കുമ്പോൾ എഴുതിയിട്ടുണ്ട് സ്തേഫാനോസ് നിദ്ര പ്രാപിച്ചു. പക്ഷെ യേശുവിന്റെ മരണത്തെ കുറിച്ച് നാല് സുവിശേഷത്തിലും നിദ്രയെന്നല്ല എഴുതിയത്, അത് മരണം. അവനെ കൊന്നു, അവനെ ക്രൂശിൽ തറപ്പിച്ചു കൊന്നു, അവൻ മരിച്ചു എന്നൊക്കെയല്ലേ. കാരണം നമ്മുടെ എല്ലാവരുടെയും മരണം യേശു അനുഭവിച്ചു. ഹീബ്രൂസ് എബ്രായർ 2:9-14 ഒൻപതാം വാക്യം പറയുന്നു, യേശു മരണം ആസ്വദിച്ചു. യേശു മരണം അനുഭവിച്ചു. നമ്മുടെ മലയാളം ബൈബിളിൽ ആ രണ്ട് വാക്കുകളുണ്ട്, എല്ലാവർക്കും വേണ്ടി യേശു മരണം അനുഭവിച്ചു. യേശു മരണം ആസ്വദിച്ചു. ആരെങ്കിലും മരണം ആസ്വദിച്ച് മരിക്കുമോ? നമ്മളൊരു ഗ്ലാസ് ജ്യൂസ് കുടിച്ചാൽ ആസ്വദിച്ച് കുടിക്കും, ഒരു ഐസ്ക്രീം തിന്നാൽ ആസ്വദിച്ച് തിന്നും. പക്ഷെ ആരും മരണം ആസ്വദിക്കാറില്ല. പക്ഷെ യേശു അത് ടേസ്റ്റ് ചെയ്തു. അതിന്റെ വേദന, ദുഃഖം, കാഠിന്യം എല്ലാം കർത്താവ് ടേസ്റ്റ് ചെയ്തു, അനുഭവിച്ചു. മരണം അനുഭവിച്ചു. എന്തിനു വേണ്ടി? നിങ്ങളുടെയും എന്റെയും മരണം എടുത്തു മാറ്റാൻ, എന്റെയും നിങ്ങളുടെയും മരണം ഒരു നിദ്രയാക്കി മാറ്റാൻ യേശു മരണം അനുഭവിച്ചു. എന്നാൽ എനിക്കും നിങ്ങൾക്കും ക്രിസ്തുവിൽ കൂടെ ഇന്ന് മരണം ഒരു നിദ്ര മാത്രമാണ്. ഈ കൊറോണ പീരീഡിൽ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ലോകം വിട്ടുപോയി. വലിയ പാർട്ട് ആളുകളെയും നമ്മൾ ചെന്ന് കാണേണ്ടിയിരുന്നു, കണ്ടില്ല. കൊറോണ നമ്മെ അവരിൽ നിന്ന് അകറ്റി. പക്ഷെ ഓർക്കണം, അതൊരു ഭീകരതയായിട്ട് നമ്മുടെ സമൂഹത്തിന്റെ മുൻപിൽ ഉണ്ടെങ്കിലും വിശുദ്ധന്മാരുടെ ഏറ്റവും വലിയ പ്രത്യാശ, ദിസ് ഡെത്ത് ഈസ് എ ലോങ് സ്ലീപ് അണ്ടിൽ ദ ട്രംപറ്റ് കോൾസ്. ഈ മരണം, ഈ വിടവാങ്ങൽ, ഇത് ഒരു ഒരുപക്ഷെ അല്പനാളുകളിലേക്കുള്ള ഒരു നീണ്ട ഉറക്കം പോലെയാണ് ശരീരത്തെ സംബന്ധിച്ച്. ദൈവത്തിന്റെ മക്കളെ, അങ്ങനെ മരണത്തെ ലഘൂകരിക്കാൻ കഴിഞ്ഞത് കർത്താവ് മാത്രമാണ്. നമ്മൾ നിങ്ങളെങ്ങിൽ താമസിക്കുകയല്ലേ, ഒരുപാട് സയന്റിഫിക് ഡെവലപ്മെന്റ്സ് അവിടെ നടക്കുകയാണ്. കോവിഡ് വാക്സിനൊക്കെ വലിയ വലിയ ഡോക്ടേഴ്സിനെയോ ന്യൂറോ സയന്റിസ്റ്റിനെയോ ഒക്കെ നിങ്ങൾ സമീപിച്ച് അന്വേഷിച്ച് നോക്കൂ. ഒരു ഡെഡ് ബോഡി കാണിച്ചിട്ട് സാറേ ഇതേ മരിച്ചുപോയി, ഏതെങ്കിലും സാധ്യതയുണ്ടോ തിരിച്ച് ഈ ഡെഡ് ബോഡി ഒന്ന് റിസറക്റ്റ് ചെയ്ത് വരാൻ? മെഡിക്കൽ സയൻസിന് ഇന്ന് വരെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ക്രിസ്തുവിൽ വിശ്വാസമുള്ള ഡോക്ടർമാർ പറഞ്ഞേക്കാം ആ റിസറക്ഷൻ. പക്ഷെ മെഡിക്കൽ സയൻസ് ഈ ഡെഡ് ബോഡി ഡീകേ ചെയ്യുമെന്നല്ലാതെ ഇറ്റ് വിൽ റിസറക്റ്റ് എന്ന് പറഞ്ഞിട്ടില്ല. അതിന് നമുക്ക് മെഡിക്കൽ സയൻസ് ഒന്നും പഠിക്കേണ്ടതില്ല. നിങ്ങൾക്കും എനിക്കും എത്ര വിദ്യാഭ്യാസം കൂടുതലുണ്ടെങ്കിലും കുറവുണ്ടെങ്കിലും അറിയാം, എൻ്റെ പ്രിയപ്പെട്ടവർ നിദ്ര കൊള്ളുന്നു, അവർ ഉറങ്ങി എഴുന്നേൽക്കും. ഉറക്കമാണ്. നമ്മൾ ആരെല്ലാം ഉറങ്ങാൻ പോകുന്നു? നമ്മുടെ ഭാര്യമാരോ മക്കളോ ഉറങ്ങാൻ പോകുന്ന പപ്പായെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടൊന്നുമില്ലല്ലോ. എന്തുകൊണ്ടാ? രാവിലെ ആ പപ്പ എഴുന്നേക്കും, മമ്മി എഴുന്നേക്കും. ഇതുവരെ ഉറങ്ങിയിട്ടുള്ള നമ്മളെല്ലാം നാളെ ഉറങ്ങല്ലേ, ഉണരല്ലേ എന്നും പറഞ്ഞ് ഇതുവരെ നമ്മൾ ആരെങ്കിലും ഉറങ്ങിയിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? നാളെ നമ്മൾ ഉണരുമെന്നൊരു ഹോപ്പ് നമ്മുടെ അകത്തുണ്ട്. ഉണരുമോ? ഉണരത്തില്ല. പക്ഷേ ഏറെക്കുറെ നമുക്കൊരു ഒരു ഇന്ന് എഴുന്നേറ്റാലും ഇല്ലെങ്കിലും ഉണരും എന്നുള്ള ഒരാശയിലല്ലേ നമ്മൾ കിടക്കുന്നത്. അതിന്റെ അർത്ഥം ഈ ഉറക്കം എന്ന് പറയുന്നത് ഒരു എനർജറ്റിക് ആയ പുതിയ ലൈഫ് എനിക്കുണ്ടാകും എന്ന പ്രതീക്ഷയോടെയാണ് നമ്മളത് ചെയ്യുന്നത്. ഇതുപോലെ ദൈവത്തിന്റെ വചനം പറയുന്നു, യേശു നിമിത്തം മരണം ലോകത്തിന് മുഴുവൻ ഒരു എല്ലാ പ്രതീക്ഷകളുടെയും ടെർമിനേഷൻ ആണ് മരണം. പക്ഷെ ക്രിസ്തു വിശ്വാസിക്ക് അങ്ങനെയല്ല. മരണം ഒരിക്കലും പ്രതീക്ഷകളെല്ലാം ടെർമിനേറ്റ് ചെയ്യല്ല, പ്രതീക്ഷ വർദ്ധിപ്പിക്കുകയാണ്. കാഹളം ധ്വനിക്കും, കർത്താവ് വരും, പ്രിയപ്പെട്ട ഉയർത്തെഴുന്നേൽക്കും, തേജസ് ഉള്ളവരായി നമ്മൾ അവരെ കാണും. ആ പ്രതീക്ഷ നമ്മുടെ അകത്ത് വരണം. അതുകൊണ്ട് ഒന്നാം നൂറ്റാണ്ടിലെ ചർച്ച് ബിലീവേഴ്സ്
സഭായോഗങ്ങൾ കഴിഞ്ഞ് പോകുമ്പോൾ അവർ പറഞ്ഞിരുന്നത് ഓക്കെ സീ യു ബൈ ബൈ എന്നല്ല, മാറാനാഥ. അതൊരു അറാമിക് അറമേക് പദമാണ്. അതിന്റെ അർത്ഥം അവർ ലോർഡ് ഈസ് കമ്മിങ് എന്നോ അവർ ലോർഡ് കമ്മിങ് എന്നോ ആണ്. നമ്മുടെ കർത്താവ് വരുന്നു എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ നാളെ സഭായോഗത്തിന് ഞാൻ കാണുമെന്നുള്ള ഉറപ്പില്ല, പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, അവർ ലോർഡ് ഈസ് കമ്മിങ്. പ്രൈസ് ദ ലോർഡ്. ഇന്ന് രാവിലെ ദൈവത്തിന്റെ മക്കളെ ആ പ്രത്യാശ നഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ എങ്ങനെ ജീവിക്കരുത്. സുഖലോലുപതയുടെ നാട്ടിൽ നമ്മൾ അവിടെ അധ്വാനിച്ചാണ്. എങ്കിലും ഞാൻ കോമൺ ആയി പറയുകയാണ്, ശാസ്ത്രീയമായി സാങ്കേതികമായി സൗകര്യപൂർവ്വ സൗകര്യങ്ങൾ കണക്കാക്കുമ്പോൾ, ആഡംബരങ്ങളും ആർഭാടങ്ങളും കണക്കാക്കുമ്പോൾ മനുഷ്യന് ജീവിക്കാവുന്നതിന്റെ പരമോന്നതയിൽ അവിടെ ജീവിക്കാം. പക്ഷേ ഇത് നഷ്ടപ്പെടുത്തി ദൈവമക്കൾ ജീവിക്കരുത്. ഏത് നഷ്ടപ്പെടുത്തി? എന്റെ കർത്താവ് വരുന്നു എന്നുള്ള ആ പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ട് നമുക്കൊരു ആത്മീയ ജീവിതം ഉണ്ടാകരുത്. ഇന്ന് രാവിലെയും നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഡ്രൈവിംഗ് ഫോഴ്സ് ആയിരിക്കണം ഇറ്റേണിറ്റിയും കമ്മിങ് ഓഫ് ക്രൈസ്റ്റും. അത് യേശു മുഖാന്തരമാണ് നമുക്ക് തന്നത്. ഇന്ന് രാവിലെ അതിനാണ് സ്തോത്രം ചെയ്യേണ്ടത്. മരണത്തെ നിദ്രയാക്കി മാറ്റുന്ന നമ്മുടെ കർത്താവ്. അതുകൊണ്ട് ഭയത്തെ കർത്താവ് മാറ്റുന്നു. ദൈവത്തിന്റെ സ്തോത്രം. എന്നിട്ട് ഇരുപതാം വാക്യത്തിലേക്ക് വരാം. ഇരുപതാം വാക്യം, യേശു വരുന്നു എന്ന് മാർത്ത കേട്ടിട്ട് മാർത്തവിനെ എതിരേൽപ്പാൻ ചെന്നു. മറിയ വീട്ടിലിരുന്നു. മാർത്ത യേശുവിനോട്, കർത്താവെ, നീ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. എന്താ അതിന്റെ അർത്ഥം? The presence of Jesus can turn things into right. Okay. യേശുവിന്റെ സാന്നിധ്യം വ്യത്യാസം വരുത്തും എന്ന ഉറപ്പ് അവർക്കുണ്ട്. ഇന്ന് രാവിലെ എനിക്ക് നിങ്ങൾക്കും അതുണ്ടോ? യേശുവിന്റെ സാന്നിധ്യം വ്യത്യാസം വരുത്തും. The presence of Jesus can change things. Intervention of Jesus into our events can change into better way. യേശുവിന്റെ സാന്നിധ്യം നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് വന്നാൽ അതിന് അനുകൂലമായിട്ടത് അത് അനുകൂലാവസ്ഥയിലേക്ക് മാറും. രാവിലെ ദൈവമക്കളെ, മാർത്ത യേശു വരുന്നു എന്ന് കേട്ടിട്ട് ഓടി അങ്ങോട്ട് ചെന്നു. കർത്താവിനോട് പറയാണ്, ഇഫ് യു ഹാഡ് ബീൻ ഹിയർ മൈ ബ്രദർ വുഡ് നോട്ട് ഹാവ് ഡൈഡ്. നീ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ, അതൊരു നല്ല ഒരു സ്വഭാവമാണ്. യേശുവിന്റെ സാന്നിധ്യത്തിന് കാര്യങ്ങളെ വ്യത്യാസപ്പെടുത്താൻ കഴിയും എന്ന് ഇതിനോടകം മാർത്ത മനസ്സിലാക്കി. യേശുവിനെ കുറിച്ചുള്ള അത്ഭുതങ്ങൾ അവർ കേട്ടു, കണ്ടു. അവർക്കറിയാം യേശുവിന്റെ സാന്നിധ്യം സാധാരണക്കാരന്റെ സാന്നിധ്യമല്ല. ഇംഗ്ലണ്ടിലെ ചക്രവർത്തി, ഇംഗ്ലണ്ടിലെ രാജ്ഞി ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. നിങ്ങൾക്കറിയാം, നമ്മുടെ ഒരു ചെറിയ കൂട്ടായ്മയിൽ എന്തെങ്കിലും രാജ്ഞി വരുമോ? വരില്ല. ഇംഗ്ലണ്ടിലെ രാജ്ഞി വന്നാലും നമ്മുടെ കൂട്ടായ്മയ്ക്ക് ഒരു വ്യത്യാസവും വരുന്നില്ല. എന്നാൽ യേശു വന്നാൽ വ്യത്യാസമുണ്ട് സഹോദരങ്ങളെ. യേശു വന്നാൽ വ്യത്യാസമുണ്ട്. യേശുവിന്റെ സാന്നിധ്യം നമ്മുടെ വീട്ടിൽ വന്നാൽ, നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ എഡ്യൂക്കേഷനിലുണ്ടെങ്കിൽ, നിങ്ങളുടെ ബിസിനസ്സിലേക്കുണ്ടെങ്കിൽ, അതാണ് നമ്മുടെ പ്രൊട്ടക്ഷൻ. നിങ്ങൾക്ക് ആർക്കും ബോഡി ഗാർഡ്സ് ഇല്ല, നമുക്കില്ല, നമ്മളോട് കൂടെ ഇല്ല, നമ്മുടെ വീട്ടിലും ഇല്ല. പക്ഷേ അതെല്ലാം ഉള്ളതിനേക്കാൾ വലിയ പ്രൊട്ടക്ഷൻ ദ പ്രസൻസ് ഓഫ് ജീസസ്. രാവിലെ സ്തോത്രം ചെയ്യാമോ? ഐ ഹാവ് ദ പ്രസൻസ് ഓഫ് ക്രൈസ്റ്റ്, ദാറ്റ് ഈസ് മൈ സാറ്റിസ്ഫാക്ഷൻ. അതാണ് എന്റെ സെക്യൂരിറ്റി, അതാണ് എന്റെ സംരക്ഷണം. യേശു ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ കാര്യങ്ങൾ വ്യത്യാസപ്പെടുമായിരുന്നു. ഈ മറ്റൊന്ന് എന്താ? ഇതിൽ കൂടെ ഈ മാർത്ത കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ദൂത് മാർത്ത പറയുന്നു, മാർത്തയ്ക്ക് യേശുവിനെ അന്നേരം അവിടെ വേണമായിരുന്നു. നമ്മളും ചിലപ്പോൾ അങ്ങനെ കർത്താവിനോട്, കർത്താവെ, ഇന്നലെ നീ ഈ കാര്യത്തിൽ ഇടപെട്ടായിരുന്നെങ്കിൽ നീ എന്തുകൊണ്ട് വന്നില്ല? ഒരു കുറ്റപ്പെടുത്തലിന്റെ ധ്വനി അതിലുണ്ട്. പറയാതെ പറയുന്ന ഒരു കുറ്റപ്പെടുത്തലുണ്ട്. നീ ഇവിടെ ഉണ്ടായിരുന്നില്ല, ആള് വിട്ടിട്ട് ഇപ്പൊ നാലാമത് ദിവസമാണല്ലോ. വേണമെങ്കിൽ നിനക്ക് രണ്ടാം ദിനം 2 ദിവസം മുമ്പിങ്ങി വരാമായിരുന്നല്ലോ.
അല്ലേ? ഒരു ദിവസം കുറച്ച് വൈകിയാണെങ്കിലും വരാമായിരുന്നല്ലോ. യേശുവിനെ നമ്മുടെ സമ്മർദ്ദങ്ങളിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. പക്ഷെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, യേശു ഒരിക്കലും സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെട്ട് ഒരു അത്ഭുതം പ്രവർത്തിച്ചിട്ടില്ല. സമ്മർദ്ദങ്ങൾ, ഒരു ആള് വന്ന് പറഞ്ഞു, മറിയ വന്ന് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല, ഉടനെ യേശു എന്തെങ്കിലും ചെയ്തു, ഓക്കെ ലെറ്റ് ദം ഹാവ് വൈൻ എന്ന് പറഞ്ഞു, ഇല്ല. അതാ ഒരു തർക്കം ഉണ്ടായി അവിടെ, സ്ത്രീ എനിക്ക് നിനക്ക് തമ്മിലെന്ത് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ വേലക്കാരോടാ കർത്താവ് പറഞ്ഞത്, നേരെ അങ്ങ് വീട്ടിലോട്ടകത്തൊന്നും കയറി പോയില്ല, ഗവർണർ ഫീസ്റ്റിന്റെ ഗവർണറെ കാണാനൊന്നും പോയില്ല. കർത്താവ് ഏറ്റവും വെളിയിൽ നിർത്തിയ വേലക്കാരുണ്ട്, ഈ ആളുകളുടെ കൈയും കാലും കഴിയിച്ച് അകത്ത് ഏറ്റുവിടാൻ നിർദ്ദേശിച്ചിട്ട് വേലക്കാർ, അവരെ കർത്താവ് കണ്ടത്. വെള്ളം കോരി വെച്ചിട്ട് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ യേശുവിനെ, ഹി ഹാസ് ഹിസ് ഓൺ വേ ഓഫ് ഡൂയിങ് തിങ്സ്. പക്ഷെ ഓർക്കണം, യേശുവിന് ഈ വേലകളെല്ലാം ഒരു ഡിവൈൻ അപ്പോയിന്റ്മെന്റിലാണ്. ദേർ ഇസ് എ ഡിവൈൻ ടൈം ടേബിൾ ഫോർ ജീസസ് ടു വർക്ക് ടു ലിവ്. ദൈവമക്കൾ അങ്ങനെയാണ്. നമ്മളെ ഒരളവിൽ പറയും വരുന്ന പോലെ ജീവിക്കട്ടെ, ലോകം അങ്ങനെയാണ്. പക്ഷേ എ ക്രിസ്ത്യൻ ഈസ് എ ഡിവൈൻലി അപ്പോയിന്റഡ് പേഴ്സൺ ടു ലിവ് ഇൻ ദിസ് വേൾഡ്. വി ആർ നോട്ട് കാഷ്വൽ ലിവേഴ്സ് ഇൻ ദിസ് വേൾഡ്. കാഷ്വൽ ആയിട്ടുള്ള ജീവിതം നയിക്കുന്നവരല്ല നമ്മൾ. നമ്മളൊരു ഡിവൈൻ അപ്പോയിന്റ്മെന്റിൽ, ഒരു ഡിവൈൻ പർപ്പസിൽ, ഒരു ദൈവിക ഉദ്ദേശത്തിൽ ഇങ്ങോട്ട് കർത്താവ് നിർത്തിയ ദൈവമക്കളാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു ദൈവിക ഉദ്ദേശമുണ്ട്. അവിടേക്ക് നമ്മുടെ കർത്താവ് ഇറങ്ങി വരാൻ നമ്മൾ അവന്റെ സമയത്തിന് വേണ്ടി അനുവദിക്കണം, അവന്റെ ഇഷ്ടത്തിന് വേണ്ടി അനുവദിക്കണം. നമ്മുടെ താല്പര്യങ്ങളിലേക്ക് യേശുവിനെ സമ്മർദ്ദ ചെലുത്തി കൊണ്ടുവരുന്നതല്ല പ്രാർത്ഥന, ദൈവഹിതത്തിന് വേണ്ടി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് പ്രാർത്ഥന. സ്തോത്ര. അവിടെ സഹോദരങ്ങളെ നാം കാണുന്നത്, മാർത്തയുടെ ആ വാക്കിന് കർത്താവ് പറഞ്ഞെന്താണ്? പിന്നെയും മാർത്ത പറയാണ്, നീ ഇപ്പോഴും എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരും എന്ന് പറഞ്ഞു. അപ്പോഴാണ് കർത്താവ് പറയുന്ന ആ പ്രസിദ്ധമായിട്ടുള്ള മറുപടി, യേശു അവളോട്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. യുവർ ബ്രദർ വിൽ റിസറക്ട്. പക്ഷെ അതിന് രണ്ട് നിലയിലുള്ള അർത്ഥങ്ങളുണ്ട്. ഒന്ന്, ഹി വിൽ റിസറക്ട് നൗ ഈവൻ ഇറ്റേണലി, ഈവൻ ആഫ്റ്റർ ദാറ്റ് ഹി വിൽ റൈസ് അഗെയിൻ. പക്ഷെ മറിയയ്ക്ക്, മാർത്തയ്ക്ക് എന്തുകൊണ്ടോ അതിനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. കർത്താവ് നമ്മളോട് പറയുന്ന വാക്തത്വങ്ങളുണ്ട്. പക്ഷേ വാക്തത്വങ്ങൾ നമ്മളുടെ പാരമ്പര്യ വിശ്വാസങ്ങളിൽ കൂടെയാണ് നമ്മൾ കാണുന്നത് കൊണ്ട് വാക്തത്വത്തിന്റെ കേർണൽ എന്താണെന്ന്, കാതൽ എന്താണെന്ന് പലപ്പോഴും നമുക്കറിയില്ല. നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു കർത്താവ് മാർത്തയോട് പറഞ്ഞു. പക്ഷെ മാർത്ത ഉൾക്കൊണ്ടോ, മനസ്സിലാക്കിയോ? ഇല്ല, ഒടുവിൽ വരെ മനസ്സിലാക്കിയില്ല. കാരണം മാർത്തയുടെ ഒരു പാരമ്പര്യ വിശ്വാസത്തിനപ്പുറത്തേക്ക് സഞ്ചരിക്കാൻ അപ്പോൾ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. കൃപയാൽ ഇന്ന് രാവിലെ, അതുകൊണ്ടാണ് കർത്താവിന്റെ വചനം പറയും, നമ്മൾ കാഴ്ചയാൽ നടക്കുന്നവരല്ല, നമ്മൾ വിശ്വാസത്താൽ നടക്കുന്നവരാണ്. അതുകൊണ്ട് എന്താണ്, ഈ താൽക്കാലികതകൾക്കപ്പുറത്ത്, ഈ കാണുന്നതിൻ്റെ അപ്പുറത്ത്, ഈ എഴുതിയിരിക്കുന്നതിൻ്റെ അപ്പുറത്ത്, ഈ പ്രകൃതി നിയമത്തിൻ്റെ അപ്പുറത്ത് എന്തെങ്കിലും നടക്കും എന്ന് വിശ്വസിക്കുന്നവരാണ് ദൈവമക്കൾ. പ്രൈസ് ദ ലോർഡ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയം മറ്റുള്ളവർ പരിഹസിച്ച് തള്ളിയാലും, മറ്റുള്ളവർ അതിനെ പുച്ഛിച്ചു പറഞ്ഞാലും, ഇല്ല, നമ്മുടെ വിശ്വാസം യേശുവിന്റെ വാക്കിൽ അധിഷ്ഠിതമാണെങ്കിൽ അതിന് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് സഹോദരങ്ങളെ. അതിനൊരു മടങ്ങിവരവുണ്ട്, അതിനൊരു പുനർജീവനമുണ്ട്, അതിനൊരു തിരിച്ചുവരവുണ്ട്. എത്രയോ സമർത്ഥമായ ഒരു ജീവനിലേക്കുള്ള മടങ്ങിവരവുണ്ട്. ദൈവത്തിന് സ്തോത്രം. പിന്നീട് അപ്പോഴാണ് കർത്താവ് പറഞ്ഞത്, അതിന്റെ മറുപടി എന്താണ്? അതിന്റെ മറുപടിയാണ് 24 വാക്യം. മാർത്താവരോട്, അവൻ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽക്കും. അതാണ് യഹൂദന്മാരുടെ വിശ്വാസം. എല്ലാ യഹൂദന്മാരെല്ലാവരും ഇല്ല, സദൂക്യർ ഒഴികെയുള്ള യഹൂദന്മാർ, സദൂക്യർ മാത്രം ഈ പുനരുദ്ധാനത്തിൽ ഒന്നും വിശ്വസിച്ചിരുന്നില്ല. ബട്ട് ഓൾ ദി അതേഴ്സ് പരീശന്മാരെ,
ബാക്കിയുള്ള ആളുകളെല്ലാം സാധാരണക്കാരായ യഹൂദന്മാരെല്ലാം ഒരു ഒടുവിലത്തെ ഉയർത്തെഴുന്നേൽപ്പുണ്ട്. കർത്താവ് ഈ സുവിശേഷത്തിന്റെ ഒരു പ്രത്യേകതയോടെ ഞാൻ പറയാം, ഈ ഭാവികാല അനുഗ്രഹം ഉണ്ടല്ലോ, നിത്യജീവൻ, ഉയർത്തെഴുന്നേൽപ്പ്, പുനരുത്ഥാനം, ഇതെല്ലാം വിദൂര ഭാവിയിലല്ല, ഇപ്പോൾ തന്നെ അതിന്റെ അനുഭവം ഉണ്ട്. ഇന്ന് രാവിലെ ഞാനതിൽ പങ്കേരുന്ന ദൈവമക്കളെ, പുനരുത്ഥാനം ഇന്ന് അനുഭവിക്കാൻ കഴിയും. എന്താ പുനരുത്ഥാനം? മരണത്തുള്ള ജീവനാ. കർത്താവ് 10-ാം അധ്യായത്തിൽ പറയുന്നില്ലേ, അറുക്കാനും മോഷ്ടിക്കാനും അറുക്കാനും മുടിക്കാനും കള്ളൻ വരും. എന്താ അതിന്റെ ഓപ്പോസിറ്റ്? ജീവൻ ഉണ്ടാകാനും സമൃദ്ധിയായ ജീവൻ. ജീവൻ ഒരു പക്ഷേ നമ്മുടെ ഈ എർത്ലി ലൈഫിന് വേണ്ട ജീവനാണെങ്കിൽ, സമൃദ്ധിയായ അബണ്ടന്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഇറ്റേണൽ ലൈഫാണ്. അപ്പോ കർത്താവ് പറയുന്നു, ഐ ആം ദാറ്റ് ലൈഫ്. ഇവിടെ പറയുകയാണ്, ഞാൻ തന്നെയാണ് മാർത്തയെ പുനരുത്ഥാനം. പിന്നെ എന്തിനാ ഉയർത്തെഴുന്നേൽക്കുന്ന പറയിൽ സംശയിക്കുന്ന? ആയാം ജീസസ്. ഇന്ന് രാവിലെ നമ്മൾക്ക് ഒരുപാട് ചോദ്യമുണ്ട്. ഈ ചോദ്യത്തിന്റെ ഉത്തരം ഫാരിയുടെ കയ്യിലില്ല, ഭർത്താവിന്റെ കയ്യിലില്ല, ബോസിന്റെ കയ്യിലില്ല, കമ്പനി മാനേജേഴ്സിന്റെ കയ്യിലില്ല. ഈ ഉത്തരം എന്റെ കർത്താവിന്റെ കയ്യിലുണ്ട്. എന്താ ഉത്തരം? ഹീസ്, അവനാകുന്നു. ഇന്നലെ അവനായിരുന്നെങ്കിൽ, ഇന്നലെ അവന്റെ വാക്ക് ലോകത്തിൽ അത്ഭുതം ചെയ്തെങ്കിൽ, ഇന്നലെ അവനത് ചെയ്തെങ്കിൽ, ഇന്നും നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അതുകൊണ്ട് പറയുകയാണ്, ഹീസ് ദ സെയിം യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ഫോറെവർ. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. ഹീസ് ദി അൺചേഞ്ചിങ് ലോർഡ്, അൺചേഞ്ചിങ് മാസ്റ്റർ, അൺചേഞ്ചിങ് ഗോഡ്, അൺചേഞ്ചിങ് സേവിയർ. Praise the Lord. കർത്താവിനെ ആ നിലയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ പറഞ്ഞത്, കർത്താവ് പറയുന്നു, ഞാൻ പുനരുത്ഥാനം തരുമെന്നല്ല പറഞ്ഞത്. I'm not going to give you resurrection അല്ല. മറുപടി എന്തായിരുന്നു? I am the resurrection. ഞാൻ പുനരുത്ഥാനം നിനക്ക് തരാൻ പോകുന്നു എന്നല്ല, എന്നാ പിടിച്ചോ പുനരുത്ഥാനം എന്നല്ല. I am resurrection. യേശുവിനെ ഏറ്റെടുത്തിട്ടുണ്ടോ? എല്ലാം ആയി കഴിഞ്ഞു. സഹോദരങ്ങളെ, യേശുവിനെ കൂടെ കൂട്ടിയിട്ടുണ്ടോ? എല്ലാം ഉണ്ട്. കുറച്ച് നാൾ മുമ്പ് ഞാൻ ഒരു പ്രസംഗത്തിൽ ഒരു ദൈവദാസൻ പറഞ്ഞു, ഞാൻ കേട്ടു, ജീസസ് പ്ലസ് നത്തിങ് ഈക്വൽസ് എവരിത്തിങ്. വൺസ് അഗെയിൻ ഐ ടെൽ യു ദാറ്റ് ജീസസ് പ്ലസ് നത്തിങ് ഈക്വൽസ് എവരിത്തിങ്. അത് സ്കൂളിൽ പഠിപ്പിക്കത്തില്ല, കോളേജിലും പഠിപ്പിക്കത്തില്ല. ആ ഈക്വേഷൻ വചനത്തിലേ ഉള്ളൂ. യേശു അധികം ഒന്നുമില്ലായ്മ സമം എല്ലാം ഉണ്ട്. ഇംഗ്ലണ്ടിൽ ജീവിക്കുന്ന സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എല്ലാം കരുതി വെച്ചിട്ടാണോ നിങ്ങൾ ഇംഗ്ലണ്ടിൽ ജീവിക്കാൻ തുടങ്ങിയത്? എല്ലാം കരുതി വെച്ചിട്ടാണ് ഞാൻ ഇംഗ്ലണ്ടിൽ ജീവിക്കാൻ തുടങ്ങിയെന്ന് പറയാവുന്ന എത്ര പേരുണ്ട്? ഒന്നോ രണ്ടോ കാണാം. പക്ഷെ നമ്മളിൽ ഏറെപ്പം ആളുകളും ഒന്നും കരുതാതെ ജീവിക്കാൻ തുടങ്ങി വരാ. ഇത്രയും കർത്താവ് നടത്തിയില്ലേ? ഇത്രയും കർത്താവ് നടത്തിയില്ലേ? ജീസസ് പ്ലസ് നത്തിങ് ഈക്വൽസ് എവരിത്തിങ്. എവരിത്തിങ് മൈനസ് ജീസസ് ഈസ് നത്തിങ്. എല്ലാം ഉണ്ട്, അധികം ഒന്നും യേശുവില്ല, സമം ഒന്നുമില്ല. നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ ഇംഗ്ലണ്ടിൽ നിങ്ങളെക്കാൾ നല്ല ജോലിയുള്ള മലയാളീസ് കാണാം, നിങ്ങളെക്കാൾ ആഡംബരപൂർവ്വം ജീവിക്കുന്ന ആൾ കാണാം. പക്ഷെ ഓർക്കൂ സഹോദരങ്ങളെ, യേശുവില്ലെങ്കിൽ ഒന്നുമായിട്ടില്ല, എങ്ങും എത്തിയിട്ടില്ല. നിങ്ങൾ പറയും, ഫാസ്റ്ററെ ഞാൻ എങ്ങും എത്തിയിട്ടില്ല, എന്റെ കുഞ്ഞുങ്ങൾ എങ്ങും എത്തിയിട്ടില്ല. യേശു ഉണ്ടോ? നിങ്ങൾ എത്തേണ്ടടത്ത് എത്തിക്കഴിഞ്ഞു, നിങ്ങൾ എത്തേണ്ടടത്ത് എത്തിക്കഴിഞ്ഞു. ഇന്ന് രാവിലെ ആരെങ്കിലും കുഞ്ഞുങ്ങളെ ഓർത്ത് ആകുലപ്പെടുന്നെങ്കിൽ, പ്രൈസ് ദ ലോർഡ്. ഫാസ് ജോണിനെ ഇരുത്തിക്കൊണ്ട് ഞാൻ പറയാം, ദൈവത്തിന്റെ ദാസൻ ഡി ജെ ഫിലിപ്പോസ് വാസ് സുവിശേഷ വേലക്കിറങ്ങുമ്പോൾ അദ്ദേഹം ഇത് ഓർത്തിട്ടുണ്ടാകുകയില്ല. പക്ഷേ എത്തേണ്ടടത്ത് എത്തിക്കാൻ വിശ്വസ്തനായ ഒരു കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. ഇന്ന് രാവിലെ ഞാൻ പറയുന്നു, സ്തോത്രം. ആ കർത്താവ് പറയുന്നു, ഒരു വചനം കൂടെ പറഞ്ഞ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം, സമയം അവസാനിക്കാറായല്ലോ. നമുക്ക് അതിന്റെ 35-ാമത്തെ വാക്യം, ഈ സുവിശേഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് 35-ാം വാക്യം. ചെറിയ വാക്യമാണെന്ന് തോന്നും. 35-38 രണ്ട് വാക്യങ്ങളിൽ യേശു, ജീസസ് വെപ്റ്റ് എന്നാണ് ഇംഗ്ലീഷിൽ. യേശു കണ്ണുനീർ വാർത്തു.
കരയുന്നവരോടുകൂടെ കരയുന്ന യേശു, കരയുന്നവരോടുകൂടെ കരയുന്ന യേശു. ദൈവത്തിന്റെ മക്കളെ, ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം, നിങ്ങളെ വേദനയിൽ കൂടെ പോകുമ്പോൾ നിങ്ങൾ കരയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഓർക്കും, ആരുമില്ലല്ലോ കർത്താവെ, ആരുമില്ലല്ലോ. അങ്ങനെയല്ല, നമ്മൾ കരയുന്നതിന് മുമ്പേ നമ്മളോട് കൂടെ കരയുന്നവരാ കർത്താവ്. നമ്മളോട് കൂടെ കണ്ണുനീർ ഒഴുക്കുന്നു. മാർത്തയും മറിയും കണ്ണുനീർ ഒഴുക്കി അവിടെ നിൽക്കുമ്പോൾ, ഇതിനിടയ്ക്ക് മറിയും വന്നു കഴിഞ്ഞു, കണ്ണുനീരൊഴുക്കുമ്പോൾ ആ സഹോദരിമാരുടെ കണ്ണുനീർ കണ്ട് യേശു ഉള്ളം നൊന്തു കലങ്ങി എന്ന് എഴുതിയിട്ടുണ്ട്. ആ വചനം കർത്താവിന് ഒരു മരണത്തോടുള്ള തന്റെ കോപവും കൂടെയാണ്. നൊന്തു കലങ്ങി എന്ന് എഴുതിയിരിക്കുന്ന വാക്ക് മരണത്തോട് കർത്താവിന് ഒരു കോപവും കൂടെ വന്നു. പാപം മനുഷ്യനെ ഇത്തരത്തിലാക്കിയല്ലോ, മനുഷ്യന്റെ ആ മരണത്തിലെ വേർപാടിന്റെ പിരിഞ്ഞു വരാൻ കഴിയിൽ തിരിച്ചു വരില്ല എന്ന ചിന്തയിൽ മനുഷ്യനെ അകറ്റിക്കളയുന്ന ഈ മരണത്തിന്റെ ഭീകരത യേശു കണ്ടു. കർത്താവ് കണ്ണുനീർ വാർത്തു. ഞാൻ പറയുന്നത്, കരയുന്നവരോടുകൂടെ കരയുന്ന കർത്താവ്, ദ വൺ ഹു ഐഡന്റിഫൈസ് ദ പീപ്പിൾ സഫറിങ്. പഴയ നിയമത്തിൽ കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങളുടെ കഷ്ടത ഞാൻ, മൂന്നാമധ്യായം എക്സോഡസ് 3, നിങ്ങളുടെ കഷ്ടത കണ്ടു, കണ്ടു നിലവിളി കേട്ടു, നിങ്ങളെ രക്ഷിപ്പാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഇന്ന് രാവിലെ എവിടെയാ ഞാനും നിങ്ങളും നിൽക്കുന്നത്? നമ്മളെ രക്ഷിപ്പാൻ ഇറങ്ങി വന്ന ഒരു കർത്താവിന്റെ സന്നിധിയിലേക്ക് ഞാനും നിങ്ങൾ വന്നു. നമ്മുടെ നാഥൻ അകന്ന് മാറിയിട്ടില്ല. എന്റെ ഉദ്ധാരകനായി, രക്ഷകനായി ഇന്നും അവൻ എന്നോട് കൂടെയുണ്ട്. ഏറ്റവും ഒടുവിൽ ഞാൻ വായിച്ച ആ വാക്യം 42-ാമത്തെ വാക്യമാണെന്ന്, 42-ന്റെ ഒടുവിൽ 43 ഇങ്ങനെ പറഞ്ഞിട്ട് ലാസറേ പുറത്തു വരിക എന്ന് ഉറക്കം നിലവിളിച്ചു. മരിച്ചവൻ പുറത്ത് വന്നു. മരിച്ചവൻ പുറത്തു വന്നു. അത് സംഭവിക്കുമോ? ഈ കല്ലറയുടെ വാതിൽക്കൽ നിന്ന് കല്ല് മാറ്റുവാൻ യേശു പറഞ്ഞു. അപ്പോൾ മാർത്ത എന്താ പറഞ്ഞത്? കർത്താവേ, 4 ദിവസമായി നാറ്റു വെച്ചു തുടങ്ങി. എന്താ അതിന്റെ അർത്ഥം? യഹൂദന്മാർക്ക് ഒരു പാരമ്പര്യ വിശ്വാസം ഉണ്ടായിരുന്നു. ആ പാരമ്പര്യം, ഒരു മനുഷ്യൻ മരിച്ചാൽ ആത്മാവ് 3 ദിവസം ഈ കല്ലറയുടെ ചുറ്റിലും ഉണ്ടാകും. ശരീരത്തിൽ അതിനിടയ്ക്ക് കയറാൻ അവസരം കിട്ടിയാൽ കയറും, പക്ഷെ നാറ്റമായാൽ പിന്നെ ആത്മാവ് കയറത്തിൽ അങ്ങ് പോകും. ഓക്കെ, അപ്പൊ മാർത്ത എന്താ പറഞ്ഞത്? കർത്താവെ, ഇന്നലെ വരികാരെങ്കിൽ ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു എന്നല്ലേ. If you were here yesterday, there was a chance for a miracle. കർത്താവ് പറയാണ്, വിശ്വസിച്ചാൽ മഹത്വം കാണും. ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞില്ലേ, യു ഡോണ്ട് കൗണ്ട് ദ ഡേയ്സ്. ഈ ആണ്ടിന്റെ ആരംഭത്തിൽ ഈ ഒരു വാക്തത്തിനൊന്നും, ഇപ്പൊ കൊറോണയാ, എങ്ങനെ നിവർത്തിക്കുമെന്ന് നമുക്കറിയില്ല. പക്ഷേ കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ വാക്ക് വാക്കാണ് സഹോദരങ്ങളെ. യു ഡോണ്ട് കൗണ്ട് ദ ഡേറ്റ്, യു ഡോണ്ട് കൗണ്ട് ദ മന്ത്. There will be a time of accomplishment. There will be a time of fulfillment. അതിന്റെ നിവർത്തിയുടെ ഒരു സമയം ഉണ്ടാകും. Praise the Lord. സ്തോത്ര. അവിടെ നാം ഒടുവിൽ വായിക്കുന്നത്, അവൻ ഉറക്കം നിലവിളിച്ചു, ലാസറേ പുറത്തു വരൂ. അങ്ങനെ പറയാൻ കാരണം, മരിച്ച എല്ലാവരോടും പുറത്തു വരൂ എന്ന് മാത്രമായിരുന്നെങ്കിൽ എല്ലാവരും പുറത്തു വരുമായിരുന്നു എന്നാണ്. അതിനും ഇട നൽകാതെ ലാസറിനെ മാത്രം ജീവനിലേക്ക് കൊണ്ടുപോകും. എന്താ കാരണം? ഹീസ് ദ, ആരാ വിളിക്കുന്നത്? ഐ ആം ദ റിസറക്ഷൻ ആൻഡ് ലൈഫ്. അവനാ വിളിക്കുന്നത്, റിസറക്ഷനും ജീവനുമായവൻ വിളിക്കുകയാണ്. ലാസറെ പുറത്തു വരുന്നു. വേർ ഈസ് ലാസറസ്? ലാസറസ് ഈസ് ഇൻ ഡെത്ത്. അവൻ മരണത്തിലാണ്, അവൻ നിർജീവത്വത്തിലാണ്, അവൻ മൃതാവസ്ഥയിലാണ്. അവൻ പുറത്തു വരുമോ? ഡോക്ടർക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റില്ല, പക്ഷേ യേശുവിന് കൊണ്ടുവരാം. 4 കഴിഞ്ഞു, 40 ആയി, എല്ലാം മൃതാവസ്ഥയാണ്, നിർജീവതയാണ്, ഒരു ഹോപ്പിന്റെ ചാൻസ് പോലുമില്ല. പക്ഷെ യേശുവിന്റെ വാക്കിന് ഇന്ന് രാവിലെയും ഒരു അത്ഭുതം ചെയ്യാൻ കഴിയും. നിങ്ങളുടെ കുടുംബത്തിൽ ചെയ്യാൻ കഴിയും, നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയും,
നിങ്ങളുടെ ജോലിയിൽ ചെയ്യാൻ കഴിയും, നിങ്ങളുടെ ഈ ചേർച്ചിൽ ഈ കൂട്ടായ്മയിൽ കർത്താവിന് ചെയ്യാൻ കഴിയും. ഒരു വലിയ വിടുതൽ. ജീവന്റെ കർത്താവുമായിട്ടാണ് നമ്മൾ ബന്ധപ്പെടുന്നത്. വി ആർ നോട്ട് കമ്മ്യൂണിക്കേറ്റ്, വി ആർ നോട്ട് ഹാവിംഗ് ഫെലോഷിപ്പ് വിത്ത് ദ ഡെഡ് ക്രൈസ്റ്റ് ഹു ഹാസ് ഗോൺ. അങ്ങനല്ല, വി ആർ ഹാവിംഗ് ഫെലോഷിപ്പ് വിത്ത് ദ ലൈഫ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ജീവനുമായിട്ട്. അതാ യേശു പറഞ്ഞത്, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കുന്നു. ലാസറെ പുറത്തു വരിക, മരിച്ചവൻ പുറത്തു വന്നു. ഫലമുണ്ടായോ? രണ്ട്. എങ്ങനെയാ ദൈവമഹത്വം വെളിപ്പെട്ടത്? ദീനം, ഈ ദീനം മരണത്തിനായിട്ടല്ല, ഈ ദീനം മഹത്വത്തിനായി, ദൈവമഹത്വത്തിനായിട്ടാണ്. മഹത്വമുണ്ടായോ? 4 ദിവസം കഴിഞ്ഞു നാറ്റമുണ്ടായി. മഹത്വമുണ്ടായോ? മരിച്ചവൻ പുറത്തു വന്നു, മഹത്വമുണ്ടായി. നമ്മുടെ ദീനം മഹത്വത്തിന് വേണ്ടിയാണ്, മരണം മഹത്വത്തിന് വേണ്ടിയാണ്, തോൽവി പരാജയം മഹത്വത്തിന് വേണ്ടിയാണ്, താഴ്ച ഉയർത്തപ്പെടലിന് വേണ്ടിയാണ്. Anything that happens to our life is for the glory of God. പൗലോസ് അപ്പോസ്തലന്റെ കൊലോസ്യ ലേഖനം 3:17 17 നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും കർത്താവായ യേശു ക്രിസ്തു മഹാന്തരം ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിപ്പീൻ എന്നാണ്. എന്ത് ചെയ്താലും ദൈവ മഹത്വം, അതായത് നമ്മുടെ എയിം എന്ന് പറയുന്നത് ദൈവത്തിന്റെ മഹത്വം. ഇനി എന്താ ഈ എന്റെ റിസൾട്ട്? അതിലൂടെ പറഞ്ഞ വാക്ക് അവസാനിപ്പിക്കുന്നു. Verse 45. പലരും അവനിൽ വിശ്വസിച്ചിരിക്കുന്നു, വിശ്വസിച്ചു. ഈ സുവിശേഷത്തിൽ വിശ്വാസം എന്നൊരു നൗൺ വാക്കില്ല, വിശ്വാസം എന്നൊരു വാക്കില്ല. പിന്നെ ഏതാ വാക്കുള്ളത്? വെർബൽ ഫോമേ ഉള്ളൂ, വിശ്വസിക്കുക, വിശ്വസിച്ചു. ഈ ക്രിയകളെ ഉള്ളൂ. കാരണം യോഹന്നാന് വിശ്വാസം എന്ന് പറയുന്നത് ഒരു ആബ്സ്ട്രാക്ട് നൗൺ അല്ല, ഇറ്റ്സ് എ ക്രിയേറ്റീവ് തിങ് വിശ്വസിച്ചു കൊണ്ടേയിരിക്കുക എന്നാണ്. ബിലീവ് ഇൻ ഹിം എന്നാണ് നമ്മുടെ ഈ മലയാളത്തിലും ഇംഗ്ലീഷിലും. ബട്ട് ദി ആക്ച്വൽ മീനിങ് ഈസ് ബിലീവ് ഇൻ ടു ഹിം എന്നാണ്. അവനിലെ അങ്ങനെ അങ്ങനെയുള്ള ഒരു പ്രൊപ്പോസിഷൻ ആണ് ഗ്രീക്കിൽ. എയ്സ് ബിലീവിംഗ് ഇൻ ടു ജീസസ്. ഇന്ന് രാവിലെ ഈ ആരാധന കഴിഞ്ഞ് പോകുമ്പോൾ എന്താ കൂടുതലായി കിട്ടേണ്ടത്? സ്പെക്ടാക്കുലറായ ഒരു അത്ഭുതവും ഇന്ന് നടക്കണമെന്നില്ല, പക്ഷേ ബിലീവിംഗ് ഇൻടു ജീസസ്, യേശുവിൽ കുറച്ചുകൂടെ ആഴത്തിലുള്ള വേരു, അവനിൽ വേരൂന്നിയും. അതല്ലേ പൗലോസ് പറയുന്നത് കൊലോസ് ലേഖനം 2, അവനിൽ വേരൂന്നിയും വേരൂന്നിയുള്ള ആ വാസം, ആ ജീവിതം ഇന്ന് രാവിലെ നമുക്കുണ്ടാകട്ടെ. മരണം ദീന മരണം മഹത്വത്തിന് വേണ്ടിയാണ്, ദീനം മരണത്തിനായിട്ടല്ല. ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടാണ്. പക്ഷെ എന്ത് ഒടുവിൽ എന്തുണ്ടായി? മരിച്ചവൻ പുറത്തു വന്നോ? പുറത്തു വന്നു. ഒരു കാര്യം സഭ ചെയ്യണം. എന്താ? അവന്റെ കെട്ടഴിപ്പീൻ അവൻ പോകട്ടെ. ഇത് കർത്താവ് സഭയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. ജീവൻ കർത്താവ് തിരിച്ചു കൊടുത്തു. ബട്ട് ദ ചേർച്ച് ഹാസ് ടു ലൂസ് ദ ബൈൻഡിങ്സ്. സഭ തന്നെ കിട്ടിയ കുറെ കിട്ടി. ഈ ശീലയൊക്കെ അവർ കിട്ടിയതാണ്. ഇവിടെ ഞാനത് ഇൻ്റർപ്രിറ്റ് ചെയ്ത് ചർച്ച് കെട്ടിയിട്ടുള്ള കുറെ കെട്ടുകളുണ്ട്. അത് നമ്മൾ അഴിച്ച് അവരെ ലെറ്റ് ദം ഗോ ഫ്രീലി. അവർ സ്വതന്ത്രരായി മാറണം. കർത്താവ് കൊടുക്കുന്ന സ്വാതന്ത്ര്യം ആളുകൾ അനുഭവിക്കാനായിട്ടുള്ള അവസരം ഉണ്ടാക്കിയാണ് സഭ ചെയ്യേണ്ടത്. ചർച്ച് ഈസ് ഡൂയിങ് ദ മിനിസ്ട്രി ഇൻ കണ്ടിന്യൂവേഷൻ ജീസസ്. നമ്മളെ കർത്താവ് എടുക്കുന്ന സ്വാതന്ത്ര്യം ആളുകൾ തുറസായ നിലയിൽ അനുഭവിക്കാൻ അവസരങ്ങൾ ഒരുക്കണം. അതിന് നമ്മളാരും ഒരു തടസ്സമായി മാറരുത്. ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് കർത്താവിൽ വിശ്വസിച്ചു. നമ്മുടെ അനുവദിക്കപ്പെട്ട സമയം തീർന്നു കഴിഞ്ഞു. 5:30 കൂടുതലുമായി. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സഹോദരങ്ങളെ, ഈ വചനം നമുക്ക് വീണ്ടും ഒരു വെല്ലുവിളിയായി ചൈതന്യമായി പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് പകർത്തി എഴുതട്ടെ. ഇന്ന് രാത്രി ഈ വചനം പങ്കുവയ്ക്കാൻ ഇപ്പോൾ ഇവിടെ 5:30 കഴിഞ്ഞു അവസരം തന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോണി ഫിലിപ്പ് എല്ലാ ദൈവമക്കൾക്കും ഒരിക്കൽ കൂടെ വന്ദനം നന്ദിയും അറിയിക്കുന്നു. ഈ വചനം ഇന്ന് രാത്രി ഏറ്റെടുക്കാം.
ജീവനിലേക്കാണ് നാം വിളിക്കപ്പെട്ടത്. ജീവനോട് നമുക്കൊന്നുകൂടെ അനുഭവിക്കാം, സമൃദ്ധിയായ ജീവൻ അനുഭവിക്കാം. ഈ വചനങ്ങളാൽ കർത്താവുമേ അനുഗ്രഹിക്കും.